നമസ്കാരം. ഇലക്കിയം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോവിഡ് എന്ന പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ചോദ്യചിഹ്നമായിട്ടാണ് ജീവിതം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആ സമയത്ത് അതിനെ തുരത്താൻ നമ്മൾ പല പ്രതിരോധ മാർഗങ്ങളും പരീക്ഷിക്കുന്നു, നടപ്പിലാക്കുന്നു. നഗരത്തിന്റെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ആഡംബര ജീവിതമൊക്കെയും മാറ്റിവെച്ച് കൂട്ടം കൂടി നടന്നിരുന്ന ആ കാലമൊക്കെ ഓർമ്മ മാത്രമായിരിക്കുന്നു. ഇന്ന് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. വളരെ ശ്രദ്ധയും കരുതലും വേണ്ട സമയമാണിന്ന്. നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് വേണ്ടതെല്ലാം നട്ടു നനച്ചുണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇന്ന് ഓരോരുത്തർക്കും ഉണ്ടായി വന്നിരിക്കുന്നു. പുറത്തേക്ക് അധികം പോവാതെ രോഗകാഠിന്യം മനസ്സിലാക്കി വീട്ടിൽ തന്നെ ഇരുന്ന് മഹാമാരിയെ ചെറുക്കാൻ ഇന്ന് എല്ലാവരും തന്നെ ശ്രദ്ധാലുക്കളായിരിക്കുന്നു. തലമുറകൾ മുമ്പ് നമ്മളും പ്രകൃതിയോട് ഇണങ്ങിയായിരുന്നു ജീവിച്ചിരുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തവും വ്യാവസായിക വൽക്കരണവും ഒക്കെ നമ്മളെ പ്രകൃതി വിരോധികളാക്കി മാറ്റി. എന്നാൽ ഇന്ന് ആ പ്രകൃതിയിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വന്നിരിക്കുന്നു. സ്വാഭാവികമായ പ്രകൃതി പ്രതിഭാസങ്ങളെ നാം ഉൾക്കൊള്ളുന്നു. ഞാൻ ഇത് പറഞ്ഞത്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബിനോയ് തോമസിന്റെ രാമച്ചി എന്ന കഥയാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. മലയാള സാഹിത്യത്തിൽ ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധനാണ് ബിനോയ് തോമസ്. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി സ്വദേശിയാണ്. അദ്ദേഹം ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനായിട്ടാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൃതികൾ പ്രമേയ സ്വീകരണത്തിലും ആഖ്യാനത്തിലും ഭാഷയിലും വ്യത്യസ്തത പുലർത്തുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ രചന എന്ന് പറയാവുന്നത് മാതൃഭൂമി ആഴ്ച പതിപ്പിലെ ബാലപംക്തിയിൽ എഴുതിയ തിരിപ്പുറപ്പാട്, ഇനിയും എന്തെങ്കിലും എന്ന രണ്ട് കഥകളാണ്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് കരിക്കോട്ടക്കരി എന്ന നോവൽ പുറത്തിറങ്ങിയത്. ബിനോയ് തോമസിന്റെ കഥയിലെ കഥാപാത്രങ്ങൾ ഒരു മെന്റലിസ്റ്റിനെ പോലെയോ ഒരു സൈക്യാട്രിസ്റ്റിനെ പോലെയോ ഒക്കെ കഥാകാരനുമായി ആത്മബന്ധം സ്ഥാപിക്കുന്നത് കാണാം. നമുക്ക് മനസ്സിൽ ഓർത്തു വെക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ കഥകളിലും നോവലുകളിലും വന്നു പോകുന്നുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളിലുള്ള എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികളിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്. എത്ര വലിയ കൃതികളാണെങ്കിലും ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാൻ കഴിവുള്ള എന്തോ ഒന്ന് ആ കൃതികൾ. ചില കൃതികളിൽ നൂറുകണക്കിന് കഥാപാത്രങ്ങളുണ്ട്, എങ്കിലും അത് ഒന്നും അപ്രധാനങ്ങളല്ല. വളരെ കാമ്പുള്ള കഥാപാത്രങ്ങളാണ് അവ. ദൈവങ്ങളെ പോയി പൂജിക്കാതെ ആത്മപരിശോധനയ്ക്ക് പോലും ഒരുങ്ങാതെ തങ്ങളുടെ സ്വകാര്യ വ്യവഹാരങ്ങളുമായി ഒതുങ്ങുന്ന വ്യക്തികളാണ് ബിനോയ് തോമസിന്റെ കഥാപാത്രങ്ങൾ. അവരുടെ ഏത് പ്രവൃത്തിയിലെയും നന്മ തിന്മകളെ കുറിച്ച് അവരുടെ ജീവിത സാഹചര്യത്തിൽ വെച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ സാൻമാർഗികതയെയും അസാൻമാർഗികതയെയും കുറിച്ച് പൊതുവായി ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കഥകളിൽ ഓരോ കഥാപാത്രത്തെയും അവരുടെ അനുഭവങ്ങളെയും മാത്രമല്ല താമസ സ്ഥലങ്ങളും ഭൂവിഭാഗങ്ങളും വളരെ പ്രധാനമായും സൂക്ഷ്മമായും അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പലതരം അനുഭവങ്ങൾ ഉണ്ടാവും. ആ അനുഭവങ്ങൾ മുഴുവൻ ഓർത്തുവെച്ച് ആവശ്യാനുസരണം അവതരിപ്പിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. ബിനോയ് തോമസ് അത് വളരെ സമർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട്. കരിക്കോട്ടക്കരി, ഉറ്റ്, മൂർക്കംപറമ്പ് ഇവയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മയുടെ സാന്നിധ്യം ഇതിന് ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കഥകളിലും നോവലുകളിലും ആവശ്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളുണ്ട് എന്നൊരഭിപ്രായം വായനക്കാരിലുണ്ട്. ഇതുവരെയുള്ള ആഖ്യാനവുമായുള്ള ഒരു പൊരുത്തക്കുറവായിരിക്കാം ഇങ്ങനെ ഒരു അഭിപ്രായം വന്നതിനുള്ള കാരണം. ബിനോയ് തോമസിന്റെ കഥകളിൽ കാടും കൃഷിയും ആദിവാസികളുടെ ജീവിതവും അവരുടെ ആഹാര രീതികളും പ്രാദേശിക ഭാഷയും ഒക്കെ വളരെ തന്മയത്വത്തോടെ വിരിച്ചിട്ടുള്ളതായി കാണാം. വന്യമൃഗങ്ങളും വളർത്തുമൃഗങ്ങളും ഒക്കെ ആ കഥയിൽ ഒത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കഥകൾ വായിക്കുമ്പോൾ നാം പ്രകൃതിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടാകുന്നു. അത്രത്തോളം പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. കാടിനോടുള്ള സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും അറിവിന്റെയും ഉത്തമ ഉദാഹരണമായി പറയാവുന്ന കഥയാണ് രാമച്ചി. കാട് അമ്മയാണ് എന്ന സത്യത്തിൽ നിന്നാണ് ഈ കഥ ഉണ്ടാവുന്നത്. കാടിനെ നന്നായി അറിയുന്നവളാണ് മല്ലിക. ഈ കഥയിൽ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണിവൾ. സ്ത്രീയെ ബഹുമാനിക്കുന്ന, അവരുടെ വാക്കിന് വില കൊടുക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് ഈ കഥയിൽ കാണാം. ഇണയെ സ്വന്തം തിരഞ്ഞെടുക്കാനുള്ള സ്ത്രീയുടെ അവകാശത്തെ ഇതിൽ അവതരിപ്പിക്കുന്നു. കല്യാണം കഴിക്കാൻ ആളെ കൂട്ടി ആചാരപരമായി ചീനിയും തുടിയും ഒരു ചാക്ക് ചോമാല നെല്ലുമായി വന്ന കട്ടൻ രവിയെ സ്വീകരിക്കാതെ മല്ലിക തിരിച്ചയച്ചു.
ചെക്കൻ കൊണ്ടുവരുന്ന നെല്ലിൻ ചാക്ക് പെണ്ണിന്റെ സമ്മതത്തോടെ എടുത്തുകൊണ്ട് വന്നാൽ ചെക്കന്റെയും പെണ്ണിന്റെയും കല്യാണം എന്നൊരാചാരം അവിടെ ഉണ്ടായിരുന്നു. രാത്രി മുഴുവനും വിറകാഴി കൂട്ടി തുടികൊട്ടും ചീനവിളിയും പെണ്ണുങ്ങളുടെ മുടിയഴിച്ചിട്ടുള്ള വട്ടക്കളിയും കഴിഞ്ഞതിന് ശേഷവും ചെറുക്കൻ കൊണ്ടുവന്ന നെല്ലിൻ ചാക്ക് എടുക്കണ്ടെന്ന് മഞ്ഞമുത്തിയോടും അപ്പനോടും മല്ലിക പറഞ്ഞു. പിന്നെ ഒരിക്കൽ പെരുങ്കുൺ പറിക്കാൻ കാട്ടിലേക്ക് പോയപ്പോ പൊങ്ങുമരത്തിന്റെ മുകളിൽ മരവാഴ പറിക്കാൻ കയറിയ കാട്ടുപതിവനെ ഒറ്റ നോട്ടത്തിൽ തന്നെ മല്ലികയ്ക്ക് ഇഷ്ടപ്പെട്ടു. കൊട്ടിയൂരുത്സവത്തിന് വിൽക്കാനായി ഓടപ്പൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മല്ലിക കാട്ടുപതിവ നീ മതി എനിക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മല്ലിക കാട്ടുപതിവനെ വിവാഹം കഴിച്ചു. മല്ലിക എന്ന ഈ കരുത്തുറ്റ കഥാപാത്രം ആധുനിക കാല യുവത്വത്തിന്റെ അടയാളമായി മാറുന്നത് അവളുടെ ആവശ്യകതയെ അവൾ തന്നെ കണ്ടെത്തുന്നതിലൂടെയാണ്. സ്വന്തം പുരുഷനെ തിരഞ്ഞെടുക്കാനും പുറന്തള്ളാനുമുള്ള ആ ഗോത്രത്തിന്റെ അവകാശത്തെ ഇതിൽ വളരെ തെളിമയോടെ അവതരിപ്പിക്കുന്നു. കട്ടൻ രവിയെ ബഹിഷ്കരിക്കുന്നതിലൂടെയും കാട്ടു പ്രദീപനെ കല്യാണം കഴിക്കുന്നതിലൂടെയും അവളിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ നമുക്ക് മനസ്സിലാവുന്നു. തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന് രാമച്ചിയുടെ സ്വച്ഛത നൽകാൻ മല്ലിക ആഗ്രഹിക്കുന്നു. രാമച്ചിയിൽ പോയി പ്രസവിക്കണം എന്ന ആഗ്രഹം മല്ലിക കാട്ടുപ്രദീപനോട് പറയുന്നത് മഞ്ഞമുത്തിയുടെ ശബ്ദത്തിലാണ്. മഞ്ഞമുത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കഥാപാത്രം കഥയുടെ കേന്ദ്ര സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവരാണ് ഈ കഥയിലെ ഏറ്റവും പ്രായമുള്ള സ്ത്രീ. അവർ പറയുന്നതാണ് എല്ലാവരും അനുസരിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും കൂടി ഉത്സവത്തിനും ഒക്കെ പോകുന്ന സമയത്ത് ഏത് വഴിക്ക് പോകണമെന്നും എപ്പോൾ ഇരിക്കണമെന്നും വെറ്റില മുറുക്കേണ്ടത് എപ്പോഴാണെന്നും ഒക്കെ പറയേണ്ടത് മഞ്ഞമുത്തിയാണ്. ആൺ പെൺ ഭേദമില്ലാതെ അവരെ എല്ലാവരും അനുസരിക്കുന്നു. കുടുംബ വഴക്കുകൾ പോലും മഞ്ഞമുത്തിയുടെ ഒരു ശകാരത്തിൽ തീർന്നു പോകുന്ന സന്ദർഭങ്ങളുമുണ്ട്. മഴ പെയ്ത് കാടുകളിൽ നിന്ന് സ്വർണവെള്ളം ഒഴുകി വരും എന്നൊരു വിശ്വാസം അവർക്കിടയിലുള്ളതുകൊണ്ട് പുതുമഴ പെയ്യുന്ന സമയത്ത് മീൻ പിടിക്കാൻ ആരും തോട്ടിലേക്ക് ഇറങ്ങരുതെന്ന് മഞ്ഞമുത്തി ഓർമ്മിപ്പിക്കും. കൊട്ടിയൂർ ഉത്സവം കഴിയുന്നതുവരെ മീൻ പിടിക്കാൻ പാടില്ല. ആ സമയത്ത് നല്ല മഴയായിരിക്കും. കാടുകളിൽ നിന്ന് ഒഴുകി വരുന്ന ആ സ്വർണ വെള്ളത്തിലൂടെയാണ് വയറ്റുകണ്ണികളായ മീനുകൾ മുട്ടയിടാൻ കാട്ടുചോരയിലേക്ക് കയറുന്നത്. കുത്തി പെയ്യുന്ന മഴയിൽ തോട്ടിലെത്തുന്ന ആ മീനുകളെ പിടിക്കുന്നതിന് ചില സ്ഥലങ്ങളിൽ ഊത്ത പിടിക്കുക എന്നും പറയാറുണ്ട്. മഞ്ഞമുത്തി തന്റെ ഗോത്രത്തിലെ ആളുകളെ വിലക്കിയെങ്കിലും തോട്ടിലും പാടത്തിലും ഒക്കെ പെട്രോമാക്സും മറ്റു വിളക്കുകളും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടി. ആ കാഴ്ച കാണുമ്പോൾ മഞ്ഞമുത്തി അവരെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാതെ സങ്കടപ്പെട്ട് നിന്നു. ഉത്സവം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും അനുവദിച്ച് കിട്ടിയ ആറളം ഫാമിലെ ഭൂമിയിലേക്ക് മാറാനായി ഓരോ കുടുംബവും അവരവരുടെ വീട്ടിലെ പാത്രങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ ഓരോ പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞു വെച്ചു. പക്ഷെ അന്നേ ദിവസം ആരും വീട് മാറണ്ട എന്ന് മഞ്ഞമുത്തി പറഞ്ഞതിനാൽ അവരുടെ യാത്ര പിറ്റേ ദിവസത്തേക്ക് മാറ്റി. അന്ന് മഞ്ഞമുത്തി ഉറങ്ങാതെയിരുന്നു. താൻ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് പോകേണ്ടി വരുന്നതിലുള്ള വല്ലാത്ത വിഷമം മഞ്ഞമുത്തിക്കുണ്ടായിരുന്നു. എത്രയോ കാലമായിട്ട് കാടാണ് അവരുടെ വീട്. അന്ന് അവിടെ നിന്ന് പഴയ കാലത്തെ കുറിച്ച് അവർ ഓർമ്മിക്കുന്നുണ്ട്. അവരെ മഞ്ഞ എന്ന് വിളിച്ചത് അവരുടെ അമ്മയായിരുന്നു. കരിക്കനും മായിയുമാണ് അവരുടെ അച്ഛനമ്മമാർ. രാമച്ചിയിൽ താമസിക്കുമ്പോഴാണ് മഞ്ഞമുത്തി ജനിക്കുന്നത്. ജനിച്ചപ്പോ തന്നെ ഒരു കാറ്റ് വന്ന് മഞ്ഞപ്പൂവ് ആ കുഞ്ഞിന്റെ നെഞ്ചിൽ വീണു. അങ്ങനെ അവരെ മഞ്ഞ എന്ന് പേര് വിളിച്ചു. എത്രയോ കാലമായി തങ്ങൾ ജനിച്ചു വളർന്ന ആ കാട് വിട്ടു പോകേണ്ടി വരുമല്ലോ എന്ന വിഷമത്തിലും പഴയ പല കാര്യങ്ങളും ഓർത്തു മഞ്ഞമുത്തി കരഞ്ഞു. പക്ഷേ ആ മണ്ണ് വിട്ട് മഞ്ഞമുത്തിക്ക് പോകേണ്ടി വന്നില്ല. രാവിലെ ആയപ്പോഴേക്കും മഞ്ഞമുത്തി മരിച്ചിരുന്നു. അവരുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിച്ചാണ് മറ്റുള്ളവർ ഫാമിലേക്ക് പോയത്. ആദിവാസി വിഭാഗങ്ങളിൽ ശവം മറവ് ചെയ്യാനായി കുഴിയെടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം മുഖക്കുഴി താഴ്ത്തും, അതിനുശേഷം അവിടുന്ന് തുരങ്കം പോലെ ശവക്കുഴി ഉണ്ടാക്കും. തഴപ്പായയിൽ പൊതിഞ്ഞ് ശവം ആ കുഴിയിലേക്ക് തള്ളിക്കയറ്റും. ശവക്കുഴിയുടെ വാതിൽ കമ്പും കൈതിയോലയും വെച്ചടക്കുന്നത് കൊണ്ട് ഒരു തരി മണ്ണ് പോലും ശവത്തിൽ വീഴില്ല. പിന്നെ അതിന്റെ മുഖക്കുഴി മൂടും. ഇങ്ങനെയാണ് അവർ ശവം മറവ് ചെയ്യുന്നത്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫാമിൽ അവരോരോരുത്തർക്കും സ്വന്തമായി കിട്ടിയ സ്ഥലങ്ങളിലേക്ക് പോയി. ഭൂമി പതിച്ചു കിട്ടിയതോടെ തങ്ങളുടെ സ്വത്തും നഷ്ടമായ കഥയാണ് രാമച്ചി പറയുന്നത്. കാടിന്റെ വന്യതയിൽ നിന്ന് മാറി നാട്ടിൽ വന്ന് താമസിക്കുന്ന മനുഷ്യർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും ഈ കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചപ്പിലി സോമൻ ഭാര്യ രാധയെ ചീത്ത പറയുന്നത് ഏന്റെ പറമ്പ് കടലാസിൽ ഏന്റെ പേര്, നിനക്ക് ഭൂമിയില്ല പോത്തമ്മ ചൂളച്ചി എന്നൊക്കെയാണ്. ഈ സോമന് ഫാമിൽ വന്നതിന് ശേഷമാണ് ഭാര്യയെ പോലും ചീത്ത പറയാനുള്ള ശബ്ദം ഉണ്ടാകുന്നത്. അതുപോലെ കട്ടൻ രവി മല്ലികയോട് പറയുന്നുണ്ട് നിന്റെ വയറ് വീർത്തു പോയി, ഇല്ലെങ്കിൽ കേറിയിട്ട് പോരുന്ന്. മല്ലിക അതിന് തക്ക മറുപടി പറയുന്നുണ്ടെങ്കിലും
ഫാമിൽ വന്നതിന് ശേഷമാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത് എന്ന് മല്ലിക ഓർക്കുന്നുണ്ട്. അതുപോലെ പുരുഷന്മാർ മറ്റുള്ള സ്ത്രീകളെ അർത്ഥം വെച്ച് നോക്കുകയും ചില അശ്ലീല സംഭാഷണങ്ങൾ പറയുന്നതുമെല്ലാം സാധാരണ സംഭവങ്ങളായി. സ്വതസിദ്ധമായ ജീവിത രീതിയിൽ നിന്ന് അവർക്ക് അപരിചിതമായ ഒരു വ്യവസ്ഥയിലേക്ക് തങ്ങളുടെ ജീവിതത്തെ പറിച്ചു നടേണ്ടി വന്നു. ആറണ ഫാമിലേക്ക് അധിവസിച്ചിരുന്ന ആദിവാസി വിഭാഗത്തിന് സ്വന്തമായ ഭൂമി എന്നത് ഒരു അത്ഭുതമായിരുന്നു. അവർക്ക് ഭൂമി സ്വകാര്യ സ്വത്തായി കരുതുക എന്നത് ഓർക്കാൻ കൂടി പറ്റാത്തതായിരുന്നു. അവർ കാടിന്റെ നിയമങ്ങളാണ് പാലിച്ചിരുന്നത്. നഗര സംസ്കൃതിയുടെ നൂലാമാലകളൊന്നും അവർക്ക് പരിചിതമായിരുന്നില്ല. അതിരും വരമ്പുമില്ലാത്ത നാട്ടിൽ താമസിക്കുന്ന അവർക്ക് അതിരും അളവും നിശ്ചയിച്ച ഒരു സ്ഥലത്ത് താമസിക്കുക എന്നത് വളരെ വിഷമമാണ്. കാട് എന്ന് പറയുന്ന വിശാലമായ വീട്ടിൽ നിന്നും അതിർത്തി നിശ്ചയിച്ച കുറച്ച് സ്ഥലത്തേക്ക് കുടിയേറാൻ ആദിവാസികളിൽ ചിലർക്കെങ്കിലും കഴിഞ്ഞില്ല. അതിനുദാഹരണമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ മഞ്ഞമുത്തി. അവരാണ് ഇതിലെ അധികാര കേന്ദ്രം എന്ന് പറയാം. അവരോട് മീൻ പിടിക്കുന്ന കുറിച്ചേൻ കുഞ്ഞാമൻ ചോദിക്കുന്നുണ്ട്, മഞ്ഞമുത്തിയെ നിങ്ങൾ ഫാമിലേക്ക് പോവാണല്ലേ, ആര് പറഞ്ഞു എന്ന് മഞ്ഞമുത്തി ചോദിക്കുമ്പോ, നിങ്ങള് ഭൂമി ഇല്ലാത്തവർക്ക് ഒരു ഏക്കർ വെച്ച് തന്നിട്ടുണ്ട് ഫാമില്, അപ്പോ ഞങ്ങൾക്ക് ഭൂമി ഇല്ലേ. വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് മഞ്ഞമുത്തി ചോദിക്കുന്നത്. ഇതുവരെ ഭൂമിയില്ല എന്നത് മഞ്ഞമുത്തിക്ക് പുതിയൊരറിവാണ്. കാടിന്റെ മകളായി ജനിച്ചു വളർന്ന മഞ്ഞമുത്തിക്ക് കാടിറങ്ങി പുതിയൊരിടത്തേക്ക് പോവാൻ മാനസികമായി പറ്റുന്നില്ല. അതുകൊണ്ട് മഞ്ഞമുത്തിയുടെ മനസ്സുപോലെ ആ കാട്ടിൽ നിന്ന് തന്നെ മരിക്കുന്നു. അവരുടെ ശവസംസ്കാരം കഴിഞ്ഞാണ് മറ്റുള്ളവർ തങ്ങൾക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിലേക്ക് പോകുന്നത്. പ്രസവം രാമച്ചിയിലാക്കണം എന്ന മല്ലികയുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രദീപൻ അവളെയും കൂട്ടി രാമച്ചിയിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് അവർ പ്രമുഖനെ കാണുന്നു. പ്രമുഖനെ പറ്റി പറഞ്ഞ ആറളം ഫാമിലേക്ക് ഇറങ്ങുന്ന ആനകളെ കാട്ടിലേക്ക് തുരുത്തി ഓടിക്കാൻ വനം വകുപ്പുകാർ കൊണ്ടുവന്ന കുങ്കിയാനയാണ് പ്രമുഖൻ. കൊമ്പില്ലാത്തവനും അനേകം തോട്ടിക്കേറലുകൊണ്ട് തൊങ്ങലായ ചെവിയും ഉള്ളവനാണ് അവൻ. എന്നാൽ കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തി ഓടിക്കാൻ വന്ന അവൻ മഞ്ഞമുത്തിയെ പോലുള്ള തലച്ചിയാനയുടെയും മറ്റ് ആനക്കൂട്ടങ്ങളുടെയും കൂടെ കാട് കയറിയുണ്ടായത്. കാട് കയറിയെങ്കിലും എവിടെയൊക്കെയോ നാടന്മാരുടെ ക്രൂരതയും മനസ്സിന്റെ വൈകല്യ ഭാവവും മൃഗീയതയും ഒക്കെ വിടാതെ നിൽക്കുന്നുണ്ട്. രാമച്ചിയിലേക്ക് പോകുന്ന വഴിക്ക് മല്ലികയും പ്രദീപനും കാണുന്ന പ്രമുഖനെ ഒറ്റയാനായി നിൽക്കുന്നവനായും പുറത്ത് മണ്ണ് വാരിപൂശി പാറക്കൂട്ടങ്ങൾക്കിടയിൽ മണ്ണും പുല്ലും പടർന്ന ഒരു പാറ അനങ്ങുന്നതായിട്ടും ഒക്കെയാണ് അവതരിപ്പിക്കുന്നത്. ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാടത്തും തരം കിട്ടുമ്പോൾ പുറത്തു ചാടുന്ന സന്ദർഭങ്ങളും പ്രമുഖനിലും കാണാം. കേട്ടറിവ് മാത്രമേ ഉള്ളൂ മല്ലികയ്ക്ക് രാമച്ചിയെ പറ്റി. ആദ്യമായി കാണുന്ന രാമച്ചിയെ മല്ലിക അത്ഭുതത്തോടെ തന്നെ നോക്കുന്നു. ആകാശത്തെ നിന്ന് മരങ്ങൾക്കിടയിലൂടെ ഒരു വെള്ളച്ചാട്ടം വരുന്നു. കുതിച്ചു ചാടി വരുന്ന വെള്ളത്തിനിടയ്ക്ക് പാറക്കുറിഞ്ഞിയുടെ നീലപ്പൂക്കൾ നിലകിട്ടാതെ വിറയ്ക്കുന്നു. വെള്ളച്ചാട്ടത്തിന്റെ കരയ്ക്ക് പൂത്തു നിൽക്കുന്ന പൊളിവല മരങ്ങളിൽ നിന്ന് നീറ്റിലേക്ക് വീണ് കടും മഞ്ഞ പൂവുകൾ ഒഴുകി വരുന്നു. കുറച്ചപ്പുറത്ത് പൂതംകൊല്ലിയുടെ ചുവട്ടിൽ ഒന്നിന്റെ മേലെ ഒന്ന് ചാരി ഇടുക്കപ്പെട്ട പാറകൾ, അവിടെയാണ് അവർ താമസത്തിനായി തെരഞ്ഞെടുക്കുന്നത്. എത്ര കഷ്ടപ്പെട്ടാലും കുറച്ചു മാത്രം തരുന്ന കാടിനെ പറ്റി പ്രദീപൻ ഈ കഥയിൽ ഒരിടത്ത് പറയുന്നുണ്ട്. അവരുടെ ജന്മസ്ഥലമായ കാടിനുള്ളിൽ വളരെ സ്വസ്ഥമായും സമാധാനമായും തങ്ങളുടെ ഇഷ്ട ഭക്ഷണങ്ങളും കായയും കിഴങ്ങുകളും ഒക്കെ കഴിച്ച് സന്തോഷത്തോടെ അവർ കഴിയുന്നു. രാമച്ചിയിൽ താമസിക്കുന്ന സമയത്ത് ഓരോ ആശകൾ മല്ലിക പറയും. അതൊക്കെ സാധിച്ചു കൊടുക്കുന്നു പ്രദീപൻ. കാളൻ കിഴങ്ങും നാരൻ കിഴങ്ങും ഒന്നരയാൾ ആഴത്തിൽ കുഴിച്ചെടുത്ത് കൊണ്ടുവന്നു. കൽപ്പൂവത്തിന്റെ തളിര് വേവിച്ചു കഴിച്ചു. അടയ്ക്കാവലിപ്പമുള്ള ഞവണിങ്ങ പൊട്ടിച്ച് ഈമ്പി വിരിച്ച് അതിന്റെ ദശയെടുത്തു. മൂട്ടിൽ തൂറിയുടെ ഉണക്ക് നിറമുള്ള പഴം തിന്നു. പിന്നെ പുളിങ്കായ പറിച്ച് പുഴമണ്ണും കൂട്ടി ഇടിച്ച് മണ്ണും കായയും ചെളിപ്പാകമാകുമ്പോൾ കയത്തി കലക്കി കണിയാമ്പരളും ചേറ്റുപൂണ്ടിയും ഒക്കെ പിടിച്ചു. അങ്ങനെയാണ് അവര് ആ ഒരു പ്രകൃതിയോടിണങ്ങി പ്രകൃതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ജീവിച്ചത്. ഒരു ദിവസം തേനെടുക്കാൻ പ്രദീപൻ മരത്തിന് മുകളിൽ കയറിയപ്പോഴാണ് മല്ലികയ്ക്ക് പ്രസവ വേദന തുടങ്ങുന്നത്. മല്ലികയുടെ അടുത്തെത്താനായി പെട്ടെന്ന് മരത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന പ്രദീപൻ കാണുന്നത് മല്ലികയെ ലക്ഷ്യം വെച്ച് പോകുന്ന പ്രമുഖനെയാണ്. മനുഷ്യന്റെ നിസ്സഹായതയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. പ്രസവ വേദനയുമായി കിടക്കുന്ന മല്ലികയെ ആക്രമിക്കാനായി ഓടിയെടുക്കുന്ന പ്രമുഖനിൽ നിന്ന് അവളെ രക്ഷിക്കാനായി എത്തുന്നത് തലച്ചിയാനയും കൂടെ മറ്റ് ആനക്കൂട്ടങ്ങളുമാണ്. അവർ പ്രമുഖനെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നാടിന്റെ കള്ളത്തരങ്ങളും ക്രൂരതകളും പ്രമുഖനിലൂടെയും
കാടിന്റെ നിഷ്കളങ്കതയും അമ്മമാരുടേതുപോലുള്ള സ്നേഹവും കാട്ടാനകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നു. ആരാണ് പരിഷ്കൃതൻ, ആരാണ് അപരിഷ്കൃതൻ എന്നൊക്കെയുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട്. എപ്പോഴാണ് പരിഷ്കൃതന് തന്റേതായ ശീലങ്ങളും ശീലക്കേടുകളും ഒക്കെ ഉണ്ടായത്? അങ്ങനെയുള്ള ഒരു ചർച്ച, നമ്മൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസം, നമുക്കുണ്ടാവേണ്ട തിരിച്ചറിവ്, മനസാക്ഷി, ഇതിലൂടെയൊക്കെയും അതുപോലെ ദളിത് വിചാരത്തിലേക്കും ദളിത് വിഭാഗത്തിൽപ്പെടുത്തി മാറ്റി നിർത്തുന്ന കാടന്മാരായ താഴെ തട്ടിലുള്ള അവരാണോ, അതോ വിദ്യാഭ്യാസമുള്ള എന്നാൽ മനസ്സിൽ കാടത്വം സൂക്ഷിക്കുന്നവരാണോ യഥാർത്ഥത്തിൽ പ്രാകൃതന്മാർ എന്നൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ക്രൂരതയോ കാപട്യമോ ഇല്ലാത്ത നിഷ്കളങ്കമായ മനസ്സാണ് കാടിന്റെ ഈ മക്കൾക്കുള്ളത്. പ്രാകൃതത്തിൽ നിന്ന് അകന്ന് തന്റേതായ സ്വത്വങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് ഒരു തിരിച്ചുപോക്ക് അസാധ്യമായ സാഹചര്യത്തിൽ ഒട്ടും ഇണങ്ങിച്ചേരാൻ കഴിയാത്ത സാഹചര്യങ്ങളോടും അറിവുകളോടും ജീവിത രീതികളോടും പൊരുത്തപ്പെടാൻ നിർബന്ധിതരാകുന്ന ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് ഈ കഥയിൽ കാണാം. പ്രസവത്തിനായി രാമച്ചി തെരഞ്ഞെടുത്ത മല്ലിക പ്രകൃതിയിൽ നിന്നാണ് തങ്ങൾക്ക് വേണ്ടതൊക്കെ സ്വീകരിക്കുന്നത്. അവരെ ജീവജാലങ്ങൾ തങ്ങളിൽ ഒരാളായി തിരിച്ചറിയുകയും മല്ലിക തന്റെ കുഞ്ഞിനെ പ്രകൃതിയിലേക്ക് പെറ്റിടുന്ന സമയത്ത് ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും അതറിയുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കൊളാവല മരത്തിലെ ഒരു മഞ്ഞപ്പൂവ് പൊഴിഞ്ഞു വീണത്. ഗോത്രത്തലവിയായ മഞ്ഞമുത്തിയെ പോലെ ഇനിയും തുടരേണ്ട ഗോത്ര യാത്രകളിൽ പോരാട്ടത്തിനായി ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ടായി വരുന്നു.